മമ്മി അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരൈറ്റം ആണ് ഉണ്ണിയപ്പം. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ്. 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ ഇതിൽ നിന്ന് 1/2 കിലോ മൈദയാണ് എടുക്കുന്നത്. 1/2 കിലോ മൈദയ്ക്ക് 1/4 കിലോ റവ എന്ന രീതിയിൽ എടുക്കുന്നത്. തേങ്ങ, ഇതിന് തേങ്ങാപ്പാൽ നമുക്ക് മാവിലേക്ക് ആവശ്യമുണ്ട്. ഈ ഏലക്ക, കുറച്ച് ഏലക്ക, ഒരു 10-12 ഏലക്ക പൊടിച്ചത്, കുറച്ച് എള്ള്, ഒരു 3 ചെറുപഴം. ഇത് വറുത്ത ശേഷം മാവിലോട്ട് ചേർക്കാനാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് 1 കിലോ ശർക്കരയാണ്. ഇത് നമ്മൾ പാനിയാക്കാൻ പോവാണ് അല്ലേ മമ്മി? 1/2 ലിറ്റർ വെള്ളം ആട്ട് എടുത്തേക്കുന്നു. 1/2 ലിറ്റർ വെള്ളത്തിലോട്ട് ശർക്കര ഇട്ട് കൊടുത്ത് അതൊന്ന് ഉരുക്കി പാനിയാക്കി എടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കരടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചിരുന്ന ശർക്കര ഒന്ന് അരിച്ചെടുക്കട്ടെ ചെയ്യുന്നേ. ഇത് നമ്മ ശർക്കര പാനിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് മൈദ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് റവ പഴം അടിച്ചു വെച്ചതാണ് ഇതിനകത്ത് ചേർക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുള്ളൂ. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 150 ml തേങ്ങാപ്പാലാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലും കൂടി അടിച്ചെടുക്കാം. ഏതെങ്കിലുമൊക്കെ കട്ട കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിവിടുന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്നത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും കട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഉപ്പാണ്. ഒരു 2 നുള്ള് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ണിയപ്പം ചുടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതും എള്ളും തേങ്ങ വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്, ഇത് കൊപ്രാവാറായ തേങ്ങയാണ്, അതെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അത് ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്ത് വെച്ചിരുന്ന എള്ളും തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെച്ചിരുന്ന ഏലക്കയാണ്. ആ ഏലക്കപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് റെഡിയായി. ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പോരനായിട്ട് ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക. സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.